റേസ് ടു ഐസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ കൂടെ ഈ വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അത് മറ്റാരുമല്ല നിതിൻ രാജ് പി ഐ പി എസ് ആണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബിൽ ധാരാളം ആളുകൾ നിതിനെ രാജിനെ നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞ കമൻറ്റുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ആ കമൻറ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു സമയം കിട്ടിയിട്ടുണ്ട്. നിതിൻ രാജ് ഐ പി എസ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. അദ്ദേഹം ഇപ്പോൾ കൊല്ലം റൂറൽ എ എസ് പി അണ്ടർ ട്രെയിനിങ്ങിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. സോ വെൽക്കം നിതിൻ രാജ്. നിതിൻ രാജിനെ ഏറെ സ്നേഹത്തോടെ ഈ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റൈറ്റ്. അപ്പോൾ എങ്ങനെ തോന്നുന്നു ഈ ഒരു ജേണി? നമ്മൾ രണ്ട് വർഷം മുമ്പ് സിവിൽ സർവീസിൻ്റെ എക്സാം എഴുതുന്നു, ആ എക്സാം പാസ്സായിട്ട് ഐ പി എസ് കിട്ടുന്നു, കേരള കേഡർ കിട്ടുന്നു, ഇപ്പം അതിൻ്റെ ഒരു ഒരു ആദ്യ പരിശീലനം കഴിഞ്ഞുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഈ ഒരു ജേണിയെ മൊത്തത്തിൽ ഒന്ന് റിവൈൻഡ് ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ സിവിൽ സർവീസ് പരീക്ഷ കഴിഞ്ഞ്, ഐ പി എസിൻ്റെ സെലക്ഷൻ കഴിഞ്ഞ്, അതിൻ്റെ ഫേസ് വൺ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്ട് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനാണുള്ളത്. കേരളത്തിലോട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം ലഭിക്കുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. പിന്നെ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന ഒരു കാൻഡിഡേറ്റ് ആയി നിൽക്കുമ്പോഴും അത് കഴിഞ്ഞ് ഒരു അതിൽ ഒരു റെസ്പോൺസിബിളായിട്ടുള്ള പൊസിഷനിൽ നിൽക്കുമ്പോഴും ഉണ്ടാവുന്ന ഫീലിങ്ങും രണ്ടും രണ്ടാണ്. ആദ്യത്തെ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു ജോലി രണ്ടാമത് ആ ജോലിയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു വലിയ ഉത്തരവാദിത്വം. ഒരിക്കലും എക്സാമിനേഷൻ എന്ന് പറയുന്നത് ആ എക്സാമിനേഷനിൽ റാങ്ക് കിട്ടുന്നതുകൊണ്ടുകൂടി തീരുന്നില്ല. ശരിക്കും യാത്ര തുടങ്ങുന്നത് ആ എക്സാമിനേഷൻ എഴുതി ക്ലിയർ ചെയ്യുന്നത് മുതലാണ് ബാക്കിയുള്ള യാത്ര തുടങ്ങുന്നത്. ഒരിക്കലും ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നതാണ് വിജയം, അതാണ് അൾട്ടിമേറ്റ് ആണ് എന്ന് വിചാരിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബാക്കിയുള്ള യാത്രകൾ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് യാത്രകളുടെ ഒരു ആരംഭഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിതിനെ, നമ്മൾ ഈ സിനിമകളാണ് ഈ സിവിൽ സർവീസിലെ കുട്ടികളെ ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ ഇൻസ്പയർ ചെയ്യുന്നത് അല്ലേ? ഇപ്പം നമുക്കറിയാം സിവിൽ സർവീസ് പറയുന്ന സമയത്തൊക്കെ നമ്മൾ പല സുഹൃത്തുക്കളെയും കണ്ടിട്ടുണ്ട്. നിതിൻ്റെ ഒരു പക്ഷേ അറിയാമായിരിക്കാം, ഈ വിക്രമാദിത്യൻ സിനിമയിൽ ആ സലൂട്ട് അടിക്കുന്ന ഒരു സീനുണ്ട് ലാസ്റ്റ്, ഒരു ഒരു ഐ പി എസ് ആകുന്ന ആ മൊമെൻ്റ് ഒക്കെ ഭയങ്കര ഒരു സംഭവമായിട്ട് അത് രാവിലെയും വൈകിട്ടും ഒക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊരു ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പോൾ ഒരു ഇങ്ങനത്തെ സിനിമകളൊക്കെ ഏതെങ്കിലും തലത്തിൽ നിതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ ഈ ഒരു ജേണിയിൽ എവിടെയെങ്കിലും? ഈ സിവിൽ സർവീസ് പരീക്ഷയും ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ ഐ എ എസും ഐ പി എസും ഐ എഫ് എസ് പോലുള്ള സർവീസുകൾ പലപ്പോഴും നമ്മൾ ആദ്യമൊക്കെ കേൾക്കുന്നത് പത്രങ്ങളിലൂടെയും ഒപ്പം സിനിമ പോലുള്ള മാധ്യമങ്ങളിലൂടെയാണ്. കാരണം സിനിമയിലുള്ള കഥാപാത്രങ്ങളും ആ കഥാപാത്രം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് വളരെ എക്സാജറേറ്റഡ് ആയിരിക്കും, ഒരിക്കലും റിയാലിറ്റിയും ആയിരിക്കില്ല പല സിനിമകളും, എല്ലാ സിനിമകളും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെയാണ് നമ്മുടെ സർവീസിനെ പറ്റിയിട്ട് കാര്യങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇപ്പോൾ വിക്രമാദിത്യൻ എന്നുള്ള സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, വിക്രമാദിത്യൻ എന്നുള്ള സിനിമയിൽ നിന്നും ഇൻസ്പയർ ചെയ്യേണ്ട പാർട്ട് ഈ പറഞ്ഞ ഭാഗമല്ല. ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് വിക്രമാദിത്യൻ എന്നുള്ള സിനിമയിൽ ആ സിനിമയുടെ പ്രിപ്പറേഷനിൽ നമുക്ക് രണ്ടാൾക്കാർ അതിൽ കാണാൻ വേണ്ടി പറ്റും. അതിൽ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നത് കൃത്യമായ ക്ലാസ്സുകളിൽ പോവുകയും കൃത്യമായ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കുകയും സിവിൽ സർവീസിൻ്റെ പഠനം മാത്രം ലക്ഷ്യം വെക്കുകയും പിന്നീട് സിവിൽ സർവീസ് നേടുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് അതിൽ ഒരാൾ ചെയ്യുന്നത്. അതേസമയത്ത് മറ്റൊരു കഥാപാത്രം എന്നുള്ളത് ജോലി എടുത്തുകൊണ്ട് പണിയെടുത്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് ജീവിത പ്രാരാബ്ദങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കിടയിൽ പഠിക്കാൻ സമയം കണ്ടെത്തി ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് കഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സിവിൽ സർവീസിൻ്റെ പഠന മേഖലയിലും നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് ഇതേ തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആസ്പിറൻസ് ഉണ്ടെന്ന് കാണാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ എല്ലാവരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, നമ്മൾ പഠിച്ചു വന്ന രീതികൾ വ്യത്യസ്തമാണ്, നമ്മുടെ കുടുംബ പശ്ചാത്തലം വ്യത്യസ്തമാണ്, സാമ്പത്തികപരമായിട്ടും സാമൂഹ്യപരമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഓരോ മനുഷ്യൻ്റെയും വ്യത്യസ്തമാണ്, നമ്മുടെ മാനസികപരമായിട്ടുള്ള അവസ്ഥാന്തരങ്ങൾ പോലും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഏത് വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള ആൾക്കാർക്കും സിവിൽ സർവീസിലൊരു സാധ്യതയുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് വേണമെങ്കിൽ ആ സിനിമയെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ആ സിനിമയെ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വെരി ഗുഡ്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻസറാണ്. അപ്പം ഇതിൻ്റെ ഈ ജേണിയുടെ ഒരു തുടക്കം നമുക്കറിയാം, ചെറുപ്പം തൊട്ട് ചില 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 ആൾക്കാരുടെ ചില ഇൻസ്പിറേഷൻസ് ആകാം, അല്ലെങ്കിൽ ചില ചില വാക്കുകളാകാം, അപ്പം സിനിമ ഒരു സാധ്യതയാകാം. അത്തരത്തിലുള്ള ഏതൊക്കെ ഘടകങ്ങളാണ് ഈ സിവിൽ സർവീസിലേക്ക് ഒരു കാരണമായത്? അതുപോലെ തന്നെ എനിക്ക് അറിയാൻ ഒരു പക്ഷേ നമ്മളെ കാണുന്ന ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാകാം, ഇതിൻ്റെ ഈ സിവിൽ സർവീസ് സ്വപ്നങ്ങൾ എവിടെയാണ് തുടങ്ങിയത്? നമ്മൾ ഒരു 8-9 വർഷമായിട്ട് സുഹൃത്തുക്കളാണ്. ആ സമയത്തൊക്കെ നമ്മൾ ഈ സിവിൽ സർവീസ് പാർക്ക് ഇതിൻ്റെ നമ്മൾ അറിഞ്ഞിട്ടുമുണ്ട്. റൈറ്റ്. ശരിക്കും സ്കൂളിൽ തൊട്ട് ഈ ഒരു സിവിൽ സർവീസിലേക്കുള്ള ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു, അതിനെ ബിൽഡ് ചെയ്തത് ശരിക്കും സ്കൂൾ കാലഘട്ടത്തിലാണോ? കൃത്യമായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇത് സിവിൽ സർവീസുകാരൻ ആവണോ ആവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇല്ലായിരുന്നു എന്നല്ല, ആ സമയത്ത് എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നമ്മൾ ആ സമയത്ത് ഹോബീസും
ടിപ്പിക്കലായിട്ട് കുറെ ആംബിഷൻസ് പറയില്ല, പൈലറ്റ് ആകണം അല്ലെങ്കിൽ ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ തന്നെയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ടീച്ചർ ആവണമെന്നോ നാടൻ ആവണമെന്നോ ജേർണലിസ്റ്റ് ആകണമെന്നോ നന്നായിട്ട് എന്നുള്ള പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മളുടെ ഇടയിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ ഇഷ്ടപ്പെടുന്ന പലതരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആ പ്രായത്തിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രായത്തിൽ നമ്മുടെ മോഡലായിട്ടുണ്ടാവുന്ന ആൾക്കാരുടെ രീതികളൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ആ സമയത്ത് നമ്മുടെ ഒരു അഭിപ്രായം രൂപീകരിക്കുന്നതിന് സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആഗ്രഹങ്ങൾ എല്ലാ കുട്ടികളെയും പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. അത് ഓരോ ക്ലാസ്സിലെത്തുമ്പോൾ മാറിയിരുന്നു. മൂന്നാം ക്ലാസ്സിൽ ആഗ്രഹമായിരുന്നില്ല, നാലിലായിരുന്നില്ല, അഞ്ചിൽ പഠിക്കുമ്പോൾ. അങ്ങനെ ആഗ്രഹങ്ങളിലും ഓരോ ക്ലാസ്സിലും ഉള്ള അപ്ഗ്രേഡേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചില മത്സരങ്ങൾക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾക്ക് ആ മത്സരങ്ങൾക്ക് സമ്മാനം നൽകിയിരുന്ന ഒരു ഡിസ്ട്രിക്ട് കളക്ടറോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് എസ് പി ഒക്കെ ആ വേദിയിൽ നിന്ന് സമ്മാനം തരുമ്പോഴോ അല്ലെങ്കിൽ ആ വേദിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴോ ആ പ്രസംഗങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും കാണുന്ന ഒരു മുഖമായതുകൊണ്ട് ചില പരിപാടികളിലൂടെ കാണുന്ന ഒരു മുഖമായതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അക്സെപ്റ്റൻസ് കിട്ടുന്നു, നമ്മൾ ബൊക്കെ കൊടുത്തത് സ്വീകരിക്കും, അതും ഒരു ഘടകമാണ്. ഒപ്പം ഒപ്പം അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. ആ ഇൻസ്പിറേഷൻ പാർട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വാർത്തകളൊക്കെ കുറച്ചൊന്ന് വായിക്കുന്ന സമയങ്ങളിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പരിചയിക്കുന്ന മുഖങ്ങളാണ് ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ മുഖങ്ങളായിട്ട് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുന്നത്. പിന്നെ സിവിൽ സർവീസ് എന്നാണ് കൃത്യമായൊരു സ്വപ്നമായിട്ട് തോന്നിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോളേജിൻ്റെ ഫൈനൽ ഇയറിലാണ്. 2016 എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ 2016 ശരിക്കും സിവിൽ സർവീസ് പരീക്ഷ എഴുതണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസിൽ ഒരാളായി തീരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുന്നത് 2016. അത് എഞ്ചിനീയറിംഗിൻ്റെ ഏറ്റവും അവസാനത്തെ കോളേജ് ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വർഷമാണ് പ്രിപ്പറേഷൻ എന്ന രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ധാരാളം ആളുകൾ ബിടെക് എടുത്ത് ധാരാളം ആളുകൾ ഈ സിവിൽ സർവീസിലേക്ക് വരും. ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, നമ്മൾ തന്നെ ഇപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കി ആൾക്കാർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് IAS കിട്ടാൻ ഹ്യൂമാനിറ്റീസ് വേണോ എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ ആളുകൾ തിരിച്ചു ചോദിക്കുന്ന അവസ്ഥയിലേക്കായി. ഇത്തരം ശാസ്ത്ര വിഷയങ്ങൾ എടുക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട് വരുന്നുണ്ടോ എന്ന് പോലും ചിന്ത വരുന്നുണ്ട്. കാരണം ഇത്തവണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ പകുതിയിലധികം ആളുകൾ ബിടെക് എടുത്തവരാണ്. അപ്പം ശരിക്കും ഇതിനോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? നമ്മൾ പഠിക്കുന്ന വിഷയമൊന്നും അല്ലേ, നമ്മൾ പ്ലസ് ടു എടുക്കുന്ന വിഷയമോ അല്ലെങ്കിൽ ഡിഗ്രി എടുക്കുന്ന വിഷയമോ ഒന്നും ഈ ജേണിയിൽ ഒരു വലിയൊരു മാറ്റർ അല്ലല്ലോ അല്ലേ? ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള വിഷയം പഠിക്കുക, അതെ, ഏറ്റവും ഇഷ്ടമുള്ള വിഷയം. അതായത് 10th class കഴിയുന്ന സമയത്ത് അതുവരെ പഠിക്കുമ്പോൾ നമ്മുടെ ചില സബ്ജക്റ്റുകളൊരു താല്പര്യം ഉണ്ടാവും. ഒരു പക്ഷേ സയൻസ് സബ്ജക്റ്റുകളോടായിരിക്കാം, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകളോടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് പോലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റുകളോടായിരിക്കാം നമുക്ക് കൂടുതൽ താല്പര്യം വരുന്നത്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വിഷയങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരിക്കണം എപ്പോഴും നമ്മുടെ പ്രയോറിറ്റി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കുമ്പോഴും അതും നമ്മുടെ താല്പര്യം അനുസരിച്ചിട്ടായിരിക്കണം. ഇപ്പോൾ നിതിൻ ചോദിച്ചത് കുറേ ബിടെക്കുകാർ സിവിൽ സർവീസിലോട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു ആസ്പെക്റ്റാണ്. അത് നമ്മുടെ നാടുകളിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു രീതി, കുറച്ച് കാലമായിട്ട് അതിനൊരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് ഒരു ശുഭലക്ഷണമാണ്. കാരണം പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സയൻസ് എടുക്കണം, അല്ലെങ്കിൽ സയൻസ് സ്ട്രീം കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം മാർക്ക് കുറവുള്ള ഏതോ സബ്ജക്റ്റ് പഠിച്ചതാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ ഇടയിൽ ഉണ്ട്. അതൊരു തെറ്റായ ധാരണയാണ്. ഇഷ്ടങ്ങൾ അംഗീകരിക്കാൻ മാതാപിതാക്കളും എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം കുട്ടികളെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലേ? തേർഡ് ഗ്രൂപ്പ് ഫോർത്ത് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ വിഷയങ്ങളെ മാർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാലഘട്ടങ്ങളിൽ മാർക്കുള്ള കൂടുതൽ ആൾക്കാരും സയൻസിലോട്ട് പോകുന്നു. ഒരു എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ഒരു വലിയൊരു തരത്തിൽ ആഗ്രഹം ഒരുപാട് പേരുടെ ഉണ്ടാകുമ്പോൾ കുറേ പേര് എഞ്ചിനീയറിങ്ങിലോട്ട് പോകുന്നു. അങ്ങനെ ഒരു രീതി തന്നെ കുറേ കാലമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ രീതിയിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഇനി സിവിൽ സർവീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് നമ്മൾ ഇഷ്ടമുള്ള വിഷയം പഠിക്കുക. ഇനി എല്ലാ വർഷവും സിവിൽ സർവീസ് പരീക്ഷയുടെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഹ്യൂമാനിറ്റീസിലുള്ള ആൾക്കാരുണ്ട്, കൊമേഴ്സ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്, സയൻസ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാ വിഷയങ്ങളും പഠിച്ചവർക്കും ഇവിടെ ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഇവിടെ സാധ്യതകൾ കൂടുകയോ ഏതെങ്കിലും ഒരു വിഷയം പഠിച്ചതുകൊണ്ട് ഇവിടെ സാധ്യതകൾ കുറയുകയോ ചെയ്യുന്നില്ല. മറിച്ച് അവിടെ ഇഷ്ടമുള്ളൊരു വിഷയം പഠിക്കുകയും ഇവിടെ ആ ഇഷ്ടത്തോടു കൂടി തന്നെ പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള താല്പര്യം നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിവിൽ സർവീസിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എല്ലാ വിഷയങ്ങളും ഒന്നുകൂടെ പഠിക്കും. ഈ ഹിസ്റ്ററി, ജോഗ്രഫി, സൊസൈറ്റി, എൻവയോൺമെൻറ്റ്, എക്കണോമിക്സ്, സെക്യൂരിറ്റി പോലുള്ള വിവിധ വിഷയങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച വിഷയങ്ങളുമായിട്ട് ഇതിനൊരു ബന്ധം ഉണ്ടാവാണ്ടിരിക്കാം. അപ്പോൾ മുമ്പ് പഠിച്ച വിഷയങ്ങളുമായിട്ട് ബന്ധമുള്ളതെങ്കിൽ ആ ആവേശത്തോടുകൂടി നമ്മൾ മുമ്പ് പഠിച്ചതിൻ്റെ ഒരു എഡ്ജോടുകൂടി നമ്മൾ അഡീഷണലായിട്ട് പഠിക്കുക. പുതിയ സബ്ജക്റ്റുകളെ പുതിയ സബ്ജക്റ്റ് പഠിക്കുന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടി, പുതിയ സബ്ജക്റ്റ് പഠിക്കുന്ന ഒരു ആവേശത്തോടു കൂടിയിട്ട് പുതിയ ഒന്നിനെ പഠിക്കുന്ന ഒരു താല്പര്യത്തോടുകൂടി പഠിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ കോളേജ് ക്യാമ്പസിലാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഒരു തീ ജ്വാല എന്നൊക്കെ പറയുന്ന ഒരു മൊമെന്റ് വന്നെന്ന് പറഞ്ഞു. ശരിക്കും ഈ RITയിലാണ് പഠിക്കുന്നത്, ബിടെക് ആണ് പഠിച്ചത്. ആ സമയത്ത് നിതിൻ വളരെ നന്നായിട്ട് എഴുത്തിലും സജീവമായിരുന്നു, കോളേജ് മാഗസിൻ എഡിറ്ററായിരുന്നു, ആ മാഗസിന് അവാർഡുകളൊക്കെ കിട്ടിയ മാഗസിനുമാണ്. ശരിക്കും ഈ ക്യാമ്പസ് ലൈഫ്
ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെ ഒന്ന് ഷേപ്പ് ചെയ്യുന്നതിൽ എത്രത്തോളം പങ്ക് വഹിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ശരിക്കും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരു ഐഡൻറ്റിറ്റി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പേര് പറഞ്ഞായിരിക്കും, ചില ആൾക്കാർ ജനിച്ച സ്ഥലം പറഞ്ഞായിരിക്കും ഐഡൻറ്റിറ്റി പറയാം. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ പഠിച്ച കലാലയം, നമ്മൾ പഠിച്ച കോളേജ്, നമ്മൾ പഠിച്ച സ്കൂളൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി അവിടെ ഉള്ള സൗഹൃദങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ചർച്ചകൾ, അവിടെ നമ്മൾ പങ്കെടുക്കുന്ന പരിപാടികൾ, അവിടെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, അവിടെ നമ്മൾ കണ്ടെത്തുന്ന പുതിയ അധ്യാപക സൗഹൃദങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ പിന്നീടുള്ള യാത്രകളിലും ഒരുപാട് പ്രാധാന്യത്തോടുകൂടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഫോം വിളിക്കുമ്പോഴൊക്കെ പറയാറുള്ളത് ഇതിന് ഇന്ന കോളേജിൽ ബെസ്റ്റ് മാനേജർ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ പോയി, ഒത്തിരി ഒത്തിരി പൈസ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇതിൻ്റെ ഈ ഇത്തരം കോൺടെസ്റ്റുകളിലൊക്കെ പങ്കെടുക്കുന്നത്, ധാരാളം ക്യാഷ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറമായിട്ട് പ്രസംഗ മത്സരങ്ങൾ നിതിന് പലർക്കും അറിയത്തില്ലായിരിക്കും, പക്ഷേ നിതിന് നന്നായിട്ടൊരു മാജിക് ചെയ്യുന്ന ഒരാളാണ്, ഒരു മജീഷ്യൻ കൂടിയാണ്, നന്നായിട്ട് കോമ്പർ ചെയ്യുന്നുണ്ട്, വലിയ വലിയ അവാർഡ് ഷോകളൊക്കെ വരെ കോമ്പർ ചെയ്തിട്ടുള്ള ഒരാളാണ് നിതിൻ. ഇങ്ങനെ നോക്കുമ്പോൾ വളരെ ഡൈവേഴ്സ് ആയ ഒരു ജേണി ജിതിനുണ്ട്, നിതിനുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള നാടക കളരികളിൽ പങ്കെടുക്കുന്നു, നാടക ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഈ ഒരു സിവിൽ സർവീസിലേക്കുള്ള ജേണിയിൽ ഈ സ്കൂളിലും കോളേജിലുമൊക്കെ പങ്കെടുത്ത ഇത്തരം മത്സരങ്ങൾ അല്ലെങ്കിൽ ഈ സാധ്യതകളൊക്കെ ഈ ലോങ് റണ്ണിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടാലൻസ് ഉള്ള കുട്ടികളോട്, അവർക്ക് യു പി എസ് സി ആസ്പിരന്റ് ആകാം ഒരുപക്ഷെ അല്ലായിരിക്കാം, അവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മുമ്പിൽ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഒരു ഗവൺമെൻറ് സ്കൂളിലോ അല്ലെങ്കിൽ എയ്ഡഡോ അൺ എയ്ഡഡോ ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കുമ്പോഴൊക്കെ ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും അവിടെയൊക്കെ ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. ഒരുപാട് മത്സരങ്ങളുണ്ടാവാം, നമുക്ക് നമ്മുടെ തരത്തിൽ അവതരിപ്പിക്കാൻ, നമ്മുടെ തരത്തിലേക്ക് മറ്റൊരാളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുള്ള വേദികളൊക്കെ ഇന്ന് എല്ലാ സ്കൂളുകളിലും ലഭ്യമാണ്. നമ്മൾ ആ സാധ്യതയെ കണ്ടെത്തുക, ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വഴിയിലൂടെ വന്നപ്പോൾ എല്ലായിടങ്ങളിലും നമ്മൾ എക്സൽ ചെയ്തിട്ടില്ല, ഒരുപാടിടങ്ങളിൽ നമ്മൾ തോറ്റിട്ടുണ്ട്, ഒരുപാടിടങ്ങളിൽ നമ്മൾക്ക് കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും, ഒരുപാടിടങ്ങളിൽ നമ്മൾ വീണുപോയിട്ടുണ്ടാവും, ഒരുപാടിടങ്ങളിൽ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലേക്കുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ വന്നെടുത്ത് നിന്ന് നമ്മൾ വീണ്ടും അത് ചെയ്യുമ്പോൾ ഒരുപടിയെങ്കിലും നമുക്കത് മെച്ചപ്പെട്ടതാക്കി ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേദിയിൽ നിന്ന് സംസാരിക്കുന്ന കാര്യമാണെങ്കിൽ ആദ്യം വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ വലിയ തരത്തിൽ പേടിച്ചും വലിയ തരത്തിൽ പതറിയും ഒരു സഭാകമ്പത്തോടു കൂടി ആയിരിക്കും നമ്മൾ സംസാരിക്കുക. പക്ഷേ അത് മാറി രണ്ടാമതൊരു തവണ വേദിയിൽ കയറുമ്പോൾ ആ സഭാകമ്പത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടാവും. വീണ്ടും വീണ്ടും കയറുന്ന സമയത്ത് ആ സഭാകമ്പം നമ്മളിൽ നിന്നും ഒരുപാട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് എല്ലാ രീതി എല്ലാത്തിലും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇപ്പോൾ യു പി എസ് സി പ്രിപ്പറേഷനുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ യു പി എസ് സി പ്രിപ്പറേഷൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടായിട്ടും പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ആ തോന്നലോടുകൂടി നമ്മൾ പ്രിപ്പറേഷൻ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊരു ഒരു തിരിച്ചുറവുണ്ടാവണമെന്നില്ല. പക്ഷെ അതേ സമയത്ത് ആ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ആ ബുദ്ധിമുട്ടിനെ അതിജീവിക്കണം എന്നുള്ളിടത്തു നിന്ന് അതുമായിട്ട് വീണ്ടും ഒന്നുകൂടി തയ്യാറെടുക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ ആ എക്സാമുമായിട്ട് ഒന്നും കൂടെ ഒരു താതാപ്യം പ്രാപിക്കാൻ, എക്സാമുമായിട്ട് ഒന്ന് അഡാപ്റ്റബിൾ ആവാനുള്ള തരത്തിലേക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോഴാണ്, മാനസികമായി തയ്യാറെടുക്കുമ്പോഴാണ് നമുക്ക് ആ വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ ആ തരത്തിലേക്കുള്ള യു പി എസ് സിയുടെ പ്രിപ്പറേഷൻ ആണെങ്കിലും അതല്ല നമ്മുടെ വ്യക്തിത്വ വികസനത്തിൽ തന്നെയാണെങ്കിലും ഈ പറയുന്ന പ്രിപ്പറേഷൻസ്, ഈ പറയുന്ന കലാ മത്സരങ്ങൾ പങ്കെടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഉപകരിക്കുന്നു. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഇന്റർവ്യൂവിന്റെ സമയത്തൊക്കെ ഈ ഹോബീസൊക്കെ വെച്ച് ലാഫിലൊക്കെ ഈ ഹോബീസൊക്കെ അല്ലേ വെക്കുകയൊക്കെ ചെയ്തത്. അതെ, മാത്രമല്ല വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് നിതിൻ. ഇതെല്ലാം ഈ ഇന്റർവ്യൂവിലൊക്കെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ അതിന്? അല്ലെ, തീർച്ചയായിട്ടും സംഭവിച്ചിട്ടില്ല. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കാര്യം ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ആശയവിനിമയമാണ്. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരാളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരവസരമാണ് ഇൻ്റർവ്യൂവിലൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആശയം ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മളൊരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുകയും ആ പറയാൻ നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെ നമ്മുടെ കേൾവിക്കാരൻ്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഈ പറയുന്ന തരത്തിലേക്ക് നമ്മൾക്ക് ആൾക്കാരോട് സംസാരിക്കാനുള്ള സ്കിൽ ഇൻ്റർവ്യൂവിലും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ വീഡിയോ ധാരാളം സ്കൂളുകളിലും കോളേജസിലും പഠിക്കുന്ന കുട്ടികളൊക്കെ കാണാറുണ്ട്. റൈറ്റ്, നമ്മൾ ഓൾറെഡി നിതിൻ ചെയ്തൊരു വീഡിയോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് വീഡിയോ എനിക്കൊന്നും ഒരു ലക്ഷത്തോളം ആളുകൾ ഇതിനോടകം തന്നെ നമ്മുടെ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടുമുണ്ട്. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഈ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളോട് അവരോട് ശരിക്കും അവരെങ്ങനെയാണ് ഇതിലേക്ക് ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് വരേണ്ടത്, അല്ലെങ്കിൽ അവരോട് എന്താണ് ശരിക്കും ഇതിന് പറയാനുള്ളത്? കാരണം ഇതിന് ഈ ഒരു ജേണിയിലൂടെ വന്ന ഒരാളാണ്, സ്കൂളിലും ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു, കോളേജിലാണ് അത് കൂടുതലായിട്ട് വന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണ് സ്പാർക്കിനെ ലൈക്ക് തീ പിടിപ്പിച്ചെടുക്കണം ആ ആശയങ്ങളെ?
അതിനെ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഒരു സിവിൽ സർവീസ് ആസ്പിറന്റിന് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു ക്വാളിറ്റി എന്നുള്ളത് ഒരു ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റിയാണ്. നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള ഒരു വലിയ ആഗ്രഹം ഉണ്ടാവുക. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അല്ലെങ്കിൽ ആ കാര്യങ്ങളെ മറ്റൊരാളുമായിട്ട് സംസാരിക്കാനും സംവദിക്കാനും അഭിപ്രായം രൂപീകരിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവും. അപ്പോൾ ഈ ചുറ്റുപാടിലും നടക്കുന്ന കാര്യങ്ങളിലേക്ക് കണ്ണും കാതും തുറന്നു വെച്ച് ഒരു പഠിക്കുന്ന രീതിയിലേക്ക് ഒരു വിദ്യാർത്ഥിക്ക് ഒരു കുട്ടിക്ക് മാറാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അതാണ്. അത് സിവിൽ സർവീസ് പരീക്ഷ മാത്രമല്ല, നമുക്ക് സിവിൽ സർവീസ് പരീക്ഷ മാത്രമല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതിലുപരിയായിട്ട് നമ്മൾക്ക് ഒരു 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 വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ അറിയുക എന്നുള്ളത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളാനും നമ്മളിലേക്ക് ചുരുങ്ങാതെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫോണിലേക്ക് ചുരുങ്ങാതെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് മാത്രം ചുരുങ്ങാണ്ട് നമ്മുടെ ചുറ്റുമുള്ള വിശാലമായിട്ടുള്ള ഒരു ലോകത്തെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് ആ സാമൂഹ്യ മാധ്യമങ്ങൾ എന്നുള്ളതും അതിനപ്പുറത്തും ഒരു റിയാലിറ്റി ആയിട്ടുള്ള ലൈഫുകളുണ്ടെന്നുള്ളതും അങ്ങനെ ചുറ്റുപാട് നടക്കുന്ന ആൾക്കാരോട് നേരിട്ട് സംസാരിക്കാനുമുള്ള തരത്തിലേക്കുള്ള വലിയ സാധ്യതകൾ ഇന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാധ്യതകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് കുട്ടികൾ മാറേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങൾ, അത് വേദികളാണെന്നുണ്ടെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എക്സാമുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് ലഭിക്കുന്ന ക്യാമ്പുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ അതിലൊക്കെ പങ്കെടുക്കുകയും വളരെ സജീവമായിട്ട് ഇടപെടുകയും ചെയ്യുക എന്നുള്ളതാണ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാണ്ട് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് പിന്നീട് എക്സാമുകൾക്കാണെങ്കിലും പുതിയ തരത്തിലേക്കുള്ള ജോലി തേടുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു നല്ല ജീവിതത്തിലോട്ട് പോകുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും നമുക്ക് ഉപകരിക്കും. ഇപ്പം ഇത് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ, ഇതിൻ്റെ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ തന്നെ വളരെയധികം ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനോടകം തന്നെ. ശരിക്കും ഇതൊരു പാഷനാണ്, അല്ലെങ്കിൽ ഈ ആളുകളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുക. ഞാനത് ഉറപ്പായിരുന്നു. ഇപ്പം നിതിനാണെങ്കിൽ ഐ പി എസ് കിട്ടുന്ന സമയത്ത് ധാരാളം സ്കൂളിലും കോളേജിലും ഒക്കെ ധാരാളം കുട്ടിയെ അഡ്രസ്സ് ചെയ്യാൻ സാധ്യതകളുണ്ട്. ശരിക്കും ഞാൻ ഓർക്കുക, അവരത്ര ഭാഗ്യവരായിരിക്കാം, കാരണം അവർക്ക് ഇത്ര ഇൻസ്പയറിംഗ് ആയ പല ഒരു ടോക്കുകളും സെഷൻസും ഒക്കെ അവർക്ക് കിട്ടുമല്ലോ. റൈറ്റ്, ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ അല്ലെങ്കിൽ ആൾക്കാരെ പ്രചോദിപ്പിക്കുക, ഇതൊക്കെ ഈ ഒരു കാരസം ഒക്കെ എങ്ങനെയാണ് കൂടെ വന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ സംസാരിക്കുക മാത്രമാണ്, നമ്മൾ സംസാരിക്കുന്നത് മാത്രമാണ്. നമ്മൾ ഒരാളുടെ സംസാരം കേൾക്കുന്ന സമയത്ത് അത് നമ്മുടെ ലൈഫുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് അതൊരുപക്ഷെ നമുക്ക് ഇൻസ്പിറേഷനായി തോന്നുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിൽ അതിൽ നിന്ന് ആ ഒരു ഇൻടേക്ക് നമുക്കതിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പും എന്തെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും ഒക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, ആരുടെയെങ്കിലും ഒക്കെ സംസാരങ്ങളോ ഒക്കെ കേൾക്കുന്ന സമയത്ത്, ശ്രദ്ധിക്കുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്തൊക്കെ അവർ പറഞ്ഞ ചില കാര്യങ്ങളിൽ നമ്മളിൽ ഉണ്ടാക്കിയൊരു മാറ്റമുണ്ട്, അല്ലെങ്കിൽ അവർ പറഞ്ഞ ചില കഥകൾ നമ്മളിൽ ഉണ്ടാക്കിയ ചില ഇമ്പാക്റ്റ് ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അതെ, അപ്പോൾ അങ്ങനെ നമ്മൾക്ക് കിട്ടിയ ചില സ്പാർക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കിട്ടുന്നതെന്ന് അറിയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഒരിക്കലും നമ്മളതൊരു മോട്ടിവേഷനായിട്ട് സംസാരിക്കുക, മോട്ടിവേഷനായിട്ടുള്ള സംസാരം ഇല്ല എന്നാണ്, അല്ല, മോട്ടിവേഷനായിട്ടുള്ള ഒരു സംസാരം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സംസാരിക്കുന്ന മോട്ടിവേഷനായിട്ടുള്ള സ്റ്റോറീസ് നമ്മൾ ഉൾക്കൊള്ളിക്കും. നമ്മുടെ സംസാരങ്ങൾ മോട്ടിവേഷനായിട്ടുള്ള സ്റ്റോറീസ് നമ്മൾ ഉൾക്കൊള്ളിക്കും, പർപ്പസ്ഫുള്ളി ചില മോട്ടിവേഷനുള്ള ഫാക്ടേഴ്സ് നമ്മൾ ഉൾക്കൊള്ളിക്കും. പക്ഷേ ഇത് തോന്നേണ്ട എന്നുള്ളത് ഒരു കേൾവിക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് അവന് കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് അതൊരു അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളതിൽ ഒരുപാട് ഉപയോഗം നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആർക്കെങ്കിലുമൊക്കെ ആ കഥകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സ്റ്റോറി വേറെ ആളുടെ ലൈഫ് സ്റ്റോറി ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, അത് അവർക്ക് എന്തെങ്കിലുമൊക്കെ അയാളെ പറ്റി കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ അതുപോലെ ഒരു സാഹചര്യമാണ് എനിക്കുള്ളത് കണക്ട് ചെയ്യാനോ ഒക്കെ പറ്റിയിട്ട് അതിൽ നിന്നൊരു ആത്മവിശ്വാസത്തോടുകൂടി ഒരാൾക്ക് പുതിയ തരത്തിലേക്ക് വരാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ സംസാരങ്ങളിൽ പോലും നമ്മൾ അത്തരത്തിലുള്ള സ്റ്റോറീസ് ഇൻക്ലൂഡ് ചെയ്യാൻ വളരെ പർപ്പസ്ഫുള്ളി തയ്യാറാവുന്നത്. വെരി ഗുഡ്. നിതിൻ രാജിൻ്റെ കഥകൾ ഇവിടെ അവസാനിക്കുന്നുണ്ട്. നിതിൻ രാജിൻ്റെ ഇൻസ്പയറിംഗ് ആയ കുറേ അധികം കഥകൾ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് കേൾക്കാനുണ്ട്. നിതിൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഐ പി എസ് ട്രെയിനിങ്ങിലെ അനുഭവങ്ങൾ, എങ്ങനെ സിവിൽ സർവീസ് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കണം തുടങ്ങി ഒട്ടേറെ വീഡിയോസ് ഈ ഒരു സീരീസിൽ വരും, വീക്കുകളിൽ തീർച്ചയായിട്ടും വരും. സോ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് നിതിൻ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.